ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാടൻ രീതിയിൽ കാട റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ കാട അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് കഴുകി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് രണ്ട് സവാളയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒരു ബ്രൗൺ നിറമാകുന്ന വരെയും വഴറ്റിയെടുക്കണം. അപ്പൊ ഈ സവാള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി രണ്ട് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ കഴുകി വെച്ച കാട ഇതിലേക്ക് ഇട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഇതിൽ നിന്നും വെള്ളം ഇറങ്ങുമ്പോൾ മാത്രം അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചത് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പൊ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്ത മുളകാണ്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഈ നാടൻ രീതിയിലുള്ള കാട റോസ്റ്റ് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.